നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഉക്രൈനിൽ വരും ദിവസങ്ങളിൽ റഷ്യയുടെ വമ്പൻ വമ്പനാക്രമണം ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ വരുന്നത് ഉക്രൈൻ്റെ പ്രതിരോധ വകുപ്പ് തന്നെയാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ളൊരു വിശദീകരണം ഇപ്പോൾ പുറത്തുവിടുന്നത് വളരെയേറെ ഭയത്തിലാണ് ഉക്രൈൻ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് മന്ത്രി ഒലക്സി റെസ്നികോവാണ് അതിശക്തമായ മുന്നറിയിപ്പുമായി ഇപ്പോൾ രംഗത്ത് വരുന്നത് ഉക്രൈനിൽ വരും ദിവസങ്ങളിൽ റഷ്യ കനത്ത ആക്രമണം അഴിച്ചു വിടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഉക്രൈൻ്റെ പ്രതിരോധ മന്ത്രാലയം തന്നെ നേരിട്ടെത്തി ഇപ്പോൾ അറിയിക്കുന്ന എണ്ണ സംഭരണശാലകളും വൈദ്യുത നിലയങ്ങളും തകർത്തെറിയുമെന്നും നാടിനെ മുഴുവൻ ഇരുട്ടിലാക്കുകയുമാണ് റഷ്യയുടെ ലക്ഷ്യമെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിരപരാധികൾ നിരവധി പേർ വധിക്കപ്പെടുമെന്നും ഇനിയും രാജ്യത്ത് കണ്ണുനീരും രക്തവും ഒഴുകും എന്നുമാണ് ഒലക്സി റെസ്നിക്കോ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അത്രമാത്രം ഒരു വലിയ ആക്രമണം റഷ്യ നടത്താൻ പോകുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പ് ഉക്രൈന് ലഭിച്ചിരിക്കുകയാണ് റഷ്യ സർവാധികം ശക്തിയോടുകൂടി സൈനികരെ ഉക്രൈൻ അതിർത്തി കടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ലഭിക്കുന്നത് റിപ്പോർട്ടുകൾ അമേരിക്ക ബ്രിട്ടൻ കാനഡ ജർമ്മനി എന്നീ രാജ്യങ്ങൾ ഉക്രൈനായി ആയുധങ്ങളും വിമാനങ്ങളും നേരിട്ട് എത്തിച്ചത് റഷ്യയെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനാണ് അമേരിക്കയും നാറ്റോയും ശ്രമിക്കുന്നത് എന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് കഴിഞ്ഞയാഴ്ച കുറ്റപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള തിരിച്ചടിക്ക് വേണ്ടി റഷ്യ തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മിസൈലുകളും ആണവായുധങ്ങളും പ്രയോഗിക്കാൻ മടിക്കില്ല എന്നായിരുന്നു പുടിൻ വ്യക്തമാക്കിയത് മേഖലയെ അതി അന്തരീക്ഷത്തിലേക്ക് ഇപ്പോൾ തള്ളിവിട്ടിരിക്കുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ ഇപ്പോൾ വലിയ ആശങ്കയിലാണ് ഉക്രൈൻ എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിരവധി പേർ ഈ യുദ്ധത്തോടുകൂടി ഉക്രൈനിൽ നിന്ന് പലായനം ചെയ്തിരുന്നു അവർ തിരിച്ച് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അതിഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ ഉക്രൈനിലുടനീളം അഴിച്ചുവിടാനായി റഷ്യ തയ്യാറെടുക്കുന്നത് വലിയ മുന്നറിയിപ്പുകൾ നേരത്തെയും റഷ്യ നൽകിയിരുന്നു അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ഉക്രൈനിൽ നടത്തുന്ന ഇടപെടലുകൾ ഒരു നിഴൽ യുദ്ധം എന്നായിരുന്നു റഷ്യ വിശേഷിപ്പിച്ചത് അത് തുടരുകയാണെങ്കിൽ നിങ്ങളുടെ കേന്ദ്രങ്ങളിലും നിങ്ങളുടെ സൈനിക താവളങ്ങളെയും ആക്രമിക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്നുള്ള മുന്നറിയിപ്പുകൾ റഷ്യ നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ആക്രമണങ്ങൾ ഉക്രൈനുമേൽ അഴിച്ചുവിടാനുള്ള നീക്കങ്ങൾ റഷ്യയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് അതി ബീതിതമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് റഷ്യയെ സംബന്ധിച്ച് എല്ലാം കൈവിട്ട അവസ്ഥയിലാണ് ഇനി ഉക്രൈൻ്റെ പൂർണ്ണ പതനം മാത്രമാണ് റഷ്യയ്ക്ക് മുന്നിലുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഏതു തരത്തിലുള്ള ആയുധങ്ങളും ഉപയോഗിക്കാൻ റഷ്യ മടിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോഴാണ് വലിയൊരു മുന്നറിയിപ്പ് ഉക്രൈൻ തന്നെ പുറത്തുവിടുന്നത് ഉക്രൈനിൽ ഇനി രക്തക്കളമാകും ഒഴുകുക എന്ന് ഉക്രൈൻ തന്നെ പറയുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ് അത്രമാത്രം ഭീതിതമായ ഒരു അന്തരീക്ഷം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ പ്ലസ്